നമസ്കാരം. ഹായ്, ഞാൻ കേതറിൻ, പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു റിട്ടയേർഡ് എച്ചമ്മാണ്. നിലവിൽ തൃശ്ശൂർ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ റേഞ്ചർ വിഭാഗത്തിൻ്റെ ഡിസ്ട്രിക്ട് കമ്മീഷണറും കൂടിയാണ്. സാധാരണ റിട്ടയേർഡ് ലൈഫ് എന്ന് പറഞ്ഞാലേ ഒരു രണ്ടാം ഹണിമൂൺ എന്നാണ് ഒരു വെപ്പുണ്ട്. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടല്ലോ, ഞങ്ങൾ രണ്ടാളും തമ്മിൽ, ഞാനും ഹസ്ബൻഡും തമ്മിൽ യുദ്ധമാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എന്താ യുദ്ധം എന്ന്. രാവിലെ ബെഡ് കോഫി തന്നെ എടുത്ത് കുടിച്ചിരുന്ന ആളാണ്. ഇപ്പോൾ റിട്ടയർ ചെയ്തപ്പോൾ അറിയാം, ബെഡ് കോഫി ആദ്യം എനിക്ക് നായ്ക്ക് കൊടുക്കുക, പിന്നെയാണ് എനിക്ക് വേണ്ടോ. അത് കഴിഞ്ഞാൽ പാല് കൊടുത്താൽ പറയും, ആദ്യം നീ നായ്ക്ക് കൊടുത്തുവോ, എന്നിട്ട് മതി എനിക്ക്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ്, ആദ്യം നായ്ക്ക് കൊടുക്കണം, എന്നിട്ട് മതി എനിക്ക്. അപ്പം എനിക്കിങ്ങനെ ഒരു സംശയം തോന്നാറുണ്ട്, നിങ്ങളാണോ നായിയണേ കെട്ടിയിരുന്ന്? അങ്ങനെ മീൻകറി വെച്ച് കൊടുത്താൽ പറയേ, ഡേ എനിക്ക് കുറച്ച് കൊടമ്പുളി ഇട്ട് പറ്റിച്ച് വെച്ചൂടെ. ഇതുപോലെ മീൻ പറ്റിച്ച് വെച്ച് കൊടുത്താൽ പറയും, നിനക്ക് ഇതുകൊണ്ട് കുത്തിപ്പൊരി ഉണ്ടാക്കിയൂടെ. ഇതുപോലെ സാമ്പാർ വെച്ച് കൊടുത്താൽ പറയേ, നിനക്കൊരു എരുളി ഉണ്ടാക്കിവിടേന്ന്. ഇങ്ങനെ ഞങ്ങൾ തട്ടിയും മുട്ടിയും പോണു. ഈ സമയത്താണ് എൻ്റെ ഒന്നാം ഹണിമൂണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. കൊച്ചിലെ മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു കോളേജ് ടീച്ചറൊക്കെ ആവണമെന്ന്. അങ്ങനെ ഈ അമ്മയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നല്ല മാർക്കുണ്ട്. പക്ഷെ അപ്പം പറഞ്ഞേ ബി എഡിന് പറഞ്ഞയക്കാനുള്ള സാഹചര്യമൊന്നും ഇല്ല. പറഞ്ഞു മോള് തൽക്കാലം വല്ല നഴ്സറി ട്രെയിനിങ്ങിന് പോക്കോ. അങ്ങനെ ഞാൻ നഴ്സറി ഇൻ്റർവ്യൂവിന്, ഇൻ്റർവ്യൂ ഒക്കെ ഭയങ്കര കേമാണ്. അപ്പം ഞാൻ അപ്പം ഈ പി എസ് സി പുസ്തകം അരച്ച് കല്ലേക്ക് കൂട്ടിച്ചേട്ടാ പോയി ഇവിടെ നിന്ന്. അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ നായ കുരയ്ക്കണത്, താറാവ് കരയണത്, ആട് കരയണത്, ഇതിലൊക്കെ ഞാൻ നിശേഷം പരാജയപ്പെട്ടു. അപ്പം ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ഇനി കല്യാണമാണ്. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ എന്തായാലും കല്യാണമായി. അപ്പം എൻ്റെ അപ്പം പറയും, ഡി മോളെ മൂന്ന് പറമ്പ് നിൻ്റെ ചേച്ചിമാരുടെ കല്യാണത്തിന് വിറ്റു, ഇനി ഒരു പറമ്പും കൂടി നമുക്ക് ബാക്കിയുള്ളോ, നീ ഒന്ന് സഹകരിക്കടി മോളെ എന്ന് പറയും. നിങ്ങൾ വിചാരിക്കേണ്ട എന്തൂട്ട സഹകരിക്കണേന്ന്, പൈൻ്റ് കുടിക്കാനല്ല ഇവിടെ സഹകരിക്കണത്, മിഷണറി ആയിട്ട് പോവാൻ. മിഷണറി ആയിട്ട് പോവാന്ന് പറഞ്ഞാൽ കല്യാണ ചിലവൊന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ അഞ്ച് തലമുറയാണ്. കുറെ മെന്നക്കെട്ട കുറെ തള്ളാരുണ്ട്, കുറെ തന്താരുണ്ട്. ഇതിൽ സീനിയർ മോസ്റ്റ് ഒരു 144 അങ്ങോട്ട് പ്രഖ്യാപിച്ചു, ഇവിടെ ഒന്നും ഒരാളും മിഷണറിയാവും പോണ്ടാന്ന്. അതോടുകൂടി തീരുമാനമായി. കല്യാണാലോചനകൾ തകൃതിയായിട്ട് നടന്നു തുടങ്ങി. അങ്ങനെ തിങ്കളാഴ്ച പെണ്ണ് കാണാൻ വന്നു. ഈ പേരട്ട തള്ളാർ വീട്ടിലുണ്ട്. മാത്തുട്ടിയെ ആ പഞ്ചാംഗം കൊണ്ട് എടുക്കുക. പഞ്ചാംഗം നോക്കിയപ്പോ തിങ്കളാഴ്ചക്ക് തിട്ടില്ല കേട്ടോ. അതോടുകൂടി അതവസാനിച്ചു. ഇനി ചൊവ്വാഴ്ച വന്നു. ഇതള്ളാർ തന്നെ പഞ്ചാംഗം എടുത്തു. ചൊവ്വാഴ്ചക്ക് ചൊവ്വില്ല കേട്ടോ. അപ്പോൾ തിങ്കളും ചൊവ്വി, അങ്ങനെ പെണ്ണ് കാണാൻ വരണ്ടെന്നായി. ഇനി ബുധനാഴ്ച, ബുധനാഴ്ചക്ക് ബുദ്ധിയില്ല. ഇനി വ്യാഴം നമുക്കറിയാലോ, ആരും മുടക്കിയില്ലെങ്കിലും വ്യാഴം മുടക്കിയാണ്. അങ്ങനെ വെള്ളിയാഴ്ച നല്ലൊരു പ്രപ്പോസൽ വന്നു. വെള്ളിയാഴ്ച എടുത്തിട്ടു. ഈ പെരട്ട തള്ളാരവിടെ ഉണ്ട്. അവർ പറഞ്ഞു വെള്ളിയാഴ്ചക്ക് വെളിവില്ല കേട്ടോ, ഇത് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ പറയണ ഈ അമ്മ മുത്തശ്ശിക്ക് വെളിവില്ല എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി. പെറ്റങ്ങളെ കൊണ്ടുപോയിട്ട് അപ്പുറത്തൊരു മുറിയിൽ അടച്ച് പൂട്ടിയിട്ടു. അങ്ങനെ ശനിയാഴ്ച, ശനിയാഴ്ചക്ക് ശരിയല്ല, ഞായറാഴ്ചക്ക് ന്യായവും ഇല്ല. ഇതൊക്കെ കഴിഞ്ഞ അവസാനം വന്നൊരു ചെക്കനാണ്, ഒരു പറച്ചാക്ക് കൊണ്ടച്ചോണം. പിന്നെ കണ്ട വഴിക്കുണ്ടല്ലോ എൻ്റെ കിളി പോയി. 125 kg. ഈ പാണ്ടി ലോറിയുടെ അടിയിൽപ്പെട്ട തവളയുടെ അവസ്ഥയാണ് എൻ്റെ. ഞാൻ അപ്പച്ചനോട് പറഞ്ഞേ, അപ്പച്ച ഈ എന്തൂട്ടീ കാണിക്കണത്, എനിക്കേ ഗുസ്തി പിടിക്കാനല്ല ചെക്കനെ വേണ്ടത്, എനിക്കൊരു കല്യാണം കഴിക്കാൻ പറ്റിയ ചെക്കനെയാണ് വേണ്ടത്. അപ്പച്ചൻ പറഞ്ഞേ, എടി ഇന്നത്തെ കാലത്തൊക്കെ ഉണ്ടല്ലോ
നിങ്ങൾ ഇങ്ങനെയുള്ള ചെക്കന്മാരനെയൊക്കെ കല്യാണം കഴിക്കുന്നത് നല്ലതാണ്. എന്താന്ന് വെച്ചാലേ, നിങ്ങൾക്ക് ഈ പൂവാലന്മാരുടെ ശല്യമൊന്നും ഉണ്ടാവില്ല. ഒരു കണക്കിനുണ്ടല്ലോ, ഞാനത് ആലോചിച്ച് നോക്കിയപ്പോൾ നല്ലതാന്ന് തോന്നി. അങ്ങനെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് ഒരു വിവാഹം കഴിച്ചു. പിന്നെ ഫസ്റ്റ് നൈറ്റൊക്കെയാണല്ലോ, ഗംഭീരാണ് ഫസ്റ്റ് നൈറ്റ്. അതങ്ങനെ ഞാൻ ബെഡ്റൂമിൽ രാത്രി 11 മണിയാണ്. അപ്പം ജനാലയക്കോടെ ഒരു വിളി. അപ്പം ഞാൻ വിചാരിച്ചു ഫസ്റ്റ് നൈറ്റൊക്കെ അല്ലേ, എന്തെങ്കിലും സമ്മാനമൊക്കെ തരാനായിരിക്കും. അപ്പം എന്നോട് പറഞ്ഞു കാത് പിടിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ ഈ ഒന്നാമത്തെ ദിവസം തന്നെ എന്താ അപരാധ ചെയ്തെന്ന് റോഡ് ചെന്ന ആളുടെ കാല് പിടിക്കാൻ പോയി. കാല് പിടിക്കാൻ പോയി ഇപ്പം കാലല്ല കാത് പിടിക്കാനേ പറഞ്ഞേന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ കാത് പിടിച്ചു. എൻ്റെ കാതല്ല, ഉരുളിയുടെ കാതാ പിടിക്കാൻ. പണ്ടത്തെ ഉരുളിയുണ്ട്, വാർപ്പുരുളി എന്ന് പറയും. അതിൻ്റെ കാത് തന്നെ 2 കിലോ ഉണ്ട്. ഇത് പിറ്റേ ദിവസം കൊടുക്കുമ്പോൾ വാടക ഇരട്ടിയാവും. അപ്പം ഇന്ന് രാത്രി തന്നെ അത് കയറ്റി വിടണം. അപ്പം ഇതിൻ്റെ കാത് പിടിച്ചോടുകൂടി അന്ന് കിട്ടിയതാണ് പള്ളയ്ക്കൊരു പിള്ളല്. ഇത് വരെയും മാറിയിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പുകളൊക്കെ തയ്യാറാക്കി. എൻ്റെ കൂട്ടുകാർ മൂന്നാർ, ഊട്ടി, മൈസൂര്, കൊടൈക്കനാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങളുടെ സ്ഥലങ്ങൾ അതുക്കും മേലെയായിരുന്നു. എവിടെ? നമ്മുടെ തൃശ്ശൂരങ്ങാടിയായിരുന്നേ. ഇങ്ങേരുടെ കുഞ്ഞമ്മേരെ മാപ്പിളേനെ കൊണ്ടുവച്ചിട്ടുള്ള സ്ഥലം തൃശ്ശൂരങ്ങാടിയിലായിരുന്നേ. അല്ലാണ്ട് ഞാൻ എന്താ പറയൂ ഇതിനൊക്കെ. അന്ന് ഞാൻ ഉറപ്പിച്ചു ഈ മനുഷ്യനുണ്ടല്ലോ, ഒരു സുമോ ഗുസ്തിക്കാരൻ്റെ ശരീരം മാത്രമുള്ളോ, മനസ്സുണ്ടല്ലോ ജാമ്പുവാൻ്റെ കാലത്തെയാന്ന്. അങ്ങനെ ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പുകളിൽ ആദ്യം തന്നെ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലാണ് പോയത്. അവിടെ ഒരു 3 പ്രാവശ്യം കറങ്ങി. 3-ാമത്തെ പ്രാവശ്യത്തിൽ ഞാൻ കറക്കം നിർത്തിയിട്ടാ. ആളിപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെന്തിനാണെന്ന് എനിക്കറിയില്ല. കല്യാണം കഴിഞ്ഞ് 10-ാം മാസം ഉണ്ടല്ലോ, അമ്മയായി. ബിഎഡ് കഴിഞ്ഞ് അധ്യാപികയായി. ഇനി ജോലി കിട്ടിയതാ? എൻ്റെ കെട്ടിയവൻ പഠിച്ച സ്കൂളിൽ തന്നെ. അവിടെ ഒരു 5-ാം ക്ലാസ്സിലാണ് എനിക്ക് ജോലി, ക്ലാസ് ചാർജ്. അവിടെ സയൻസാണ്, പകർച്ചവ്യാധി രോഗങ്ങളും അതിൻ്റെ ക്ലാസ്സാണ്. ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ പിള്ളേരോട് ചോദിച്ചു, മക്കളെ വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ, ടീച്ചർ പറഞ്ഞുതരാം. അപ്പൊ പിൻബെഞ്ചിലിരിക്കുന്ന ഒരു ചെറുക്കണ്ടല്ലോ, ഒരു കൊത്തുള്ളിച്ചൊക്കെ ചോദിക്കുക, ടീച്ചറുടെ ഒക്കെ നോളക്കുഴി എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, ഒരു അധ്യായം മുഴുവൻ തന്നെ പഠിപ്പിച്ചിട്ട് കിട്ടിയ ചോദ്യം ഉണ്ടത്, നിന്നെ ആരെങ്കിലും നോളക്കുഴി രണ്ടെടുക്കാൻ പറ്റുണ്ടോ അവിടേക്ക്? അവിടെയെന്നിരിക്കടാന്ന് പറഞ്ഞു. അവൻ അവിടെ ഇരുത്തി. അത് കഴിഞ്ഞ് വേറെ ഒരുത്തൻ ശൗചി ശൗചി എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് ഹിന്ദിയാണ് കുട്ടി സംസാരിക്കണത്. പണ്ട് ഈ ഗൂർഖകളുടെ കുട്ടികളൊക്കെ അവിടെ പഠിച്ചിരുന്നു, അവർ ഹിന്ദിയെ സംസാരിക്കുള്ളൂ. ഞാൻ ഈ ഇതിൻ്റെ അർത്ഥം ചോദിക്കാൻ ഹിന്ദി ടീച്ചറുടെ അപ്പുറത്തെ ക്ലാസ്സിലേക്ക് ചെന്നു. അതിൻ്റെ അർത്ഥം ചോദിച്ച് മനസ്സിലാക്കി വരുമ്പോഴേക്കും ഇവിടെ ക്ലാസ്സിൽ 1-2 ഒക്കെ സാധിച്ചു. ക്ലാസ് മൊത്തം കൊളായി. അങ്ങനെ ഇന്ത്യയിലെ എൻ്റെ ക്ലാസ്സിൽ ആദ്യമായിട്ടാണ് ആ പദ്ധതി നടപ്പിലായത്. ഏത് പദ്ധതിയാണെന്ന് നിങ്ങൾക്കറിയോ? എവിടെ ചിന്തിക്കുന്നുവോ അവിടെ ശൗചാലയം. അതാണ് എൻ്റെ ക്ലാസ്സിൽ നടപ്പിലായത്. എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു സ്നേഹനിധിയാണ്, നല്ലൊരു കലാകാരനാണ്, നാടകം സംവിധാനം ചെയ്യുന്ന ആളാണ്. എന്നെ ഈ 50 വയസ്സ് കഴിഞ്ഞപ്പോൾ ഓട്ടംതുള്ളലൊക്കെ പഠിപ്പിക്കാൻ വിട്ട് അങ്ങനെ സഹായിക്കുന്ന നല്ലൊരു കലാകാരനാണ്. ഇതിനൊക്കെയും പുറമെ അർത്തോടെ തുപ്പ് തേക്കാത്തവനാണ്. ഇപ്പോൾ ഭയങ്കര റൊമാൻസാണ്. എന്താന്ന് വെച്ചാൽ ഞാൻ കറി വയ്ക്കുന്നോടത്തും പാചകം അലക്കുന്നോടത്തൊക്കെ ആളുടെ സാന്നിധ്യം ഉണ്ട്, വളരെ സ്നേഹവും താല്പര്യമൊക്കെയാണ്. പിന്നീടല്ലേ എനിക്ക് മനസ്സിലായത്. എന്താണെന്ന് വെച്ചാൽ കാറ് ബ്രസ ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിന് ബാങ്ക് ഗ്യാരണ്ടി ഒപ്പിടണം. അതിനായിരുന്നു ഈ റൊമാൻസ്. അങ്ങനെ എൻ്റെ അധ്യാപനത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ എനിക്ക് 4 സംസ്ഥാന അവാർഡൊക്കെ ലഭിക്കുകയുണ്ടായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അങ്ങനെ ഇൻ്റർവ്യൂ മാധ്യമങ്ങളും ചാനലൊക്കെ വന്ന് ഇൻ്റർവ്യൂ നടത്തി. അപ്പോൾ അവർ ചോദിച്ചു, ടീച്ചറെ ടീച്ചർക്ക് കിട്ടിയ അവാർഡുകളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അവാർഡ് ഏതാണ്?
അപ്പ ഞാൻ പറഞ്ഞു, ഒരു കാലത്ത് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച ആ ഭർത്താവാണ് എൻ്റെ ഏറ്റവും വലിയ അവാർഡ്. താങ്ക് യു.